എതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് നടി ഉർവശി. താൻ മദ്യപിച്ചാണ് കോടതിയിലെത്തിയതെന്ന പരാമർശത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. കഴിഞ്ഞ 5 വർഷമായി മനോജ് കെ ജയൻ തന്നെ മാനസികമായി പീഡിപ്പിക്കുകയാണെന്നും മനോജ് കെ ജയനെ ഭയന്നാണ് കുഞ്ഞാറ്റ തന്റെ ഒപ്പം വരാത്തതെന്നും ഉർവശി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഇന്നലെ മനോജ് കെ ജയൻ പറഞ്ഞത് ഉർവശി മദ്യലഹരിയിലായിരുന്നു കോടതിയിലെത്തിയതെന്നാണ്. എനിക്കറിയില്ല പ്രിയ, കാരണം ദൂരെ വണ്ടിയിൽ കുറെ ദൂരെ അകലെ ഇരിക്കുന്ന ഒരാളിനെ കുറിച്ച് നേരിട്ട് കാണാതെയും ഒരു കാര്യങ്ങളും മനസ്സിലാക്കാതെയും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയണമെങ്കിൽ നേരത്തെ തന്നെ അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അല്ലാതെ എങ്ങനെ പറയാൻ പറ്റും? ഇതൊക്കെ നമ്മളെ അടുത്ത് കാണുകയും സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്ത് നമ്മുടെ പെരുമാറ്റത്തിലും ഇതിലുമൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടൊക്കെ ഇതെടുത്തിട്ടല്ലേ പറയാം. ഒരു കോടതിയുടെ നടയിൽ നിന്ന് ഇങ്ങനെ അസംബന്ധം വിളിച്ച് പറയാൻ പറ്റുമോ? കോടതി നിസ്സാരമായിട്ടുള്ള കാര്യമാണോ? അവിടെ ഉർവശി ആയാലും മനോജ് കെ ജയൻ ആയാലും എത്ര വലിയ ആളായാലും കോടതിയെ സംബന്ധിച്ച് ഒരുപോലെയേ ഉള്ളൂ. അപ്പോൾ അവിടെ അങ്ങനെ ഒരു സംഭവം കോടതി രേഖപ്പെടുത്തത്തില്ലേ? പിന്നെ ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളില്ലേ? ഇത് ഇങ്ങനെ ആണോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ വെറുതെ കുറേ മീഡിയാസിനെ കണ്ട ഉടനെ അവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിനെ കുറിച്ച് ഒട്ടും ചിന്തിക്കുന്നില്ല പുള്ളി. അതാണ് നമുക്ക് വിഷമം. എനിക്കറിയില്ല, കാരണം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ വളരെ സിവിയറായിട്ടൊരു സർജറി കഴിഞ്ഞതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കേസിന് ഞാൻ വരുമ്പോൾ ഹോസ്പിറ്റലിൽ നേരെയാണ് വന്നത്. അത് കോടതിക്ക് അറിയാം. ഞാൻ കോടതിയോട് പറയുകയും ചെയ്തു. ഒരുപാട് ട്രാവൽ ചെയ്യാനും അങ്ങനെ ഇങ്ങനെ ഒന്നും പറ്റൂലായിരുന്നു. ഞാൻ 3 നേരം വളരെ ഹെവി ആയിട്ടുള്ള മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ നമ്മൾ വെളുപ്പിനെ അവിടെ നിന്ന് മദ്രാസിൽ നിന്ന് എയർപോർട്ടിൽ വന്നിട്ട് ഏർലി മോർണിംഗ് വന്നു. ആഹാരം ഒന്നും കഴിക്കാതെ അതിൻ്റെ കൂടെ മെഡിസിൻസ് എടുത്തേ പറ്റൂ. സ്റ്റെറോയിഡ്സും ഒക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണവും സ്വാഭാവികമായിട്ട് നമുക്കുണ്ട്. പക്ഷേ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് പറയണമെന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ അവരൊരു സ്ക്രിപ്റ്റ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ കോടതിക്ക് മനസ്സിലാവുമല്ലോ, കോടതിക്ക് ബോധ്യമുണ്ടല്ലോ. കേസ് ജയിക്കാൻ വേണ്ടിയിട്ട് വക്കീലും എതിർവക്കീലും മനോജ് കെ ജയനുമാണ് ചെയ്യണമെന്നാണ്? തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കണം പ്രിയ. കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് കുഞ്ഞിനെ ഏകദേശം ഇപ്പം പറയുകയാണെങ്കിൽ 1 വർഷത്തിലധികമായി കുഞ്ഞിനെ കാണിക്കാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമോ അത് മുഴുവൻ ചെയ്യുന്നുണ്ട്. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ കാണാൻ പറ്റാറില്ല, എൻ്റെ അമ്മയുടെ വീട്ടിൽ ചെന്നാൽ അവിടെ വെച്ച് കാണാൻ പറ്റാറില്ല, പിന്നെ കോടതിയിൽ കൊണ്ടുവന്നാലും ഇവർ വെറുതെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ പലതരത്തിൽ ശല്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവസാനം അത് നല്ലോണം ബോധ്യപ്പെട്ടിട്ടാണ് ഹൈക്കോടതി 2 ദിവസം കുട്ടിയമ്മയുടെ കൂടെ തന്നെ വിടണം എന്ന് പറഞ്ഞത്. അപ്പം എനിക്ക് ശാരീരികമായിട്ട് ഇത്ര വയ്യാഴിക ഉണ്ടായിട്ട് പോലും ഈ കാ കിട്ടിയ 2 ദിവസം മിസ് ചെയ്തല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇന്നലെ എന്താ ഒരു കാരണം പറയണമെന്ന് നോക്കിയിട്ട് വേറെ ഒന്നും ഓർക്ക് പറയാൻ നിവൃത്തിയില്ല. അപ്പോൾ അവിടെ അത് തർക്കിക്കുകയും നമ്മൾ ഇമോഷണലാവും. കാരണം പ്രത്യേകിച്ച് ആർട്ടിസ്റ്റ് ആകുമ്പോൾ വെറുതെ ഒരു കാര്യം നമ്മളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇമോഷണലാവും, നമുക്ക് സങ്കടം വരും. അപ്പോൾ അതൊക്കെ വെറുതെ സീനാവും. അപ്പോൾ കാണുന്നവർക്ക് അത് നമ്മൾ ഒരു എന്താ സ്വയം നിയന്ത്രണം ഇല്ലാതെ പെരുമാറുന്നു തോന്നും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് പോയെന്നേ ഉള്ളൂ. കാരണം കൂടുതൽ അതിനുവേണ്ടി തർക്കിക്കുകയും ആർഗ്യുമെൻറ്റ് കോടതിയുടെ നടയിൽ ഇത്രയും മീഡിയാസിൻ്റെ മുമ്പിൽ ഈ നാടകത്തിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? എത്രയോ പേര് ഈ ലോകത്ത് ഡൈവേഴ്സ് ചെയ്യുന്നു, എത്രയോ പേര് പരസ്പരം പിന്നെ ബന്ധം ശരിയല്ലാതെ വരുമ്പോൾ ഡൈവേഴ്സ് ചെയ്ത് പോകുന്നവരുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്തിട്ട് ഈ അനാവശ്യമായിട്ടുള്ള നാടകങ്ങൾ ഒഴിവാക്കിക്കൂടെ? വിഷമമുണ്ട് എനിക്ക്, ഭയങ്കര വിഷമമുണ്ട്. എതിർവക്കീൽ കേസിൻ്റെ കോടതിയുടെ ഈ കുടുംബകോടതിയിൽ ഹാജരാക്കുന്നതിൻ്റെ തലേദിവസം ചേച്ചീനെ മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു എന്ന് കേട്ടിരുന്നു. അതിനെന്താ പറയുക, ഞാൻ പറയുന്നത് ഇത് കാരണം കൂടുതൽ കൂടുതൽ സംഗതി വഷളാക്കാതിരിക്കാനായിട്ട് ആവുന്നത് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ജന്മശത്രുവിനോട് പെരുമാറുന്നത് പോലെ ആവശ്യമില്ലാത്ത അലിഗേഷൻസും ആവശ്യമില്ലാത്ത കാര്യങ്ങളും നമ്മളങ്ങോട്ടും പോയിട്ടും ഭാര്യയും ഭർത്താവും വാശി വെച്ച് പറയാവുന്ന കാര്യമാണ് പരസ്ത്രീ ബന്ധം, പരപുരുഷ ബന്ധം, മദ്യപാനം, ലഹരി മരുന്ന് ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്ന സാധാരണ കോമൺ ആയിട്ട് പറയുന്നതാണ്. അപ്പം അങ്ങനെ പോലും ഞാൻ യാതൊരു തരത്തിലുള്ള ആരോപണങ്ങളും പറഞ്ഞിട്ടില്ല. നമുക്ക് ശരിയായില്ല, ബന്ധം ശരിയായില്ല, അതുകൊണ്ട് പിരിഞ്ഞു, അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് കൂടുതൽ കൂടുതൽ കുഞ്ഞ് ഞാനുമായിട്ട് അടുക്കുന്നു എന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പാകപ്പാട് അവരുടെ ബാലൻസ് തെറ്റുകയാണ്. അപ്പോൾ അതിനെ എങ്ങനെ തകർക്കാം എന്നുള്ളത് അവർ ആലോചിക്കുന്നത്. ഇന്നിപ്പോൾ എന്താണെന്നും പറയാത്തേ, ഇന്നലെ പറഞ്ഞ ആരോപണമാണെന്നുണ്ടെങ്കിൽ ഇന്ന് അവർ അനുവദിക്കരുതല്ലോ. ഇന്ന് പോയി അത്രയും നേരം ഇരുന്ന് എനിക്ക് കൂടുതൽ സമയം ഇരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബാക്ക് പെയിനും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ 1 മണിയൊക്കെ ആയപ്പോൾ ഞാൻ മോളോട് പറഞ്ഞിട്ട് ഞാൻ വന്നത്. അതിനറിയാം കാര്യങ്ങളൊക്കെ, 12 വയസ്സ് കഴിഞ്ഞ കുഞ്ഞല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ എന്താ അവർക്ക് പറയാനുള്ളത്? ഇന്നലെ പറഞ്ഞത് മുഴുവൻ അവർ പറഞ്ഞതേ അല്ല എന്നുള്ള മട്ടിൽ വളരെ കൂളായിട്ട് നിൽക്കുകയാണ്. അപ്പം